നമസ്കാരം. ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് ചേർത്തലക്കാർക്ക് അവിസ്മരണീയമായ ഒരു നിമിഷം എന്ന് തന്നെ പറയേണ്ടി വരും. അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ചേർത്തല നെടുമ്പ്രക്കാട് ശാസ്താംകവലയ്ക്ക് കിഴക്ക് ഭാഗത്താണ് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭമാണിത്. ശനിയാഴ്ച വൈകിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ പാർക്ക് ഈ നാടിന് സമർപ്പിക്കും. അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ PD ലക്കി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ചേർത്തലയ്ക്ക് ഒരുപക്ഷെ അഭിമാനം എന്ന് തന്നെ പറയേണ്ടി വരും. അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് ചേർത്തലക്കാർക്ക്, പ്രത്യേകിച്ച് ഈ നെടുമ്പ്രക്കാട് മേഖല നിവാസികൾക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അപൂർവമായ ഒരു ദൃശ്യവിരുന്ന് എന്ന് അടിവരയിടാം. അങ്ങനെയാണോ? അത് നമ്മൾ ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇതുപോലുള്ളൊരെണ്ണത്തിൻ്റെ ഉദ്ദേശം വന്നത്, ഇപ്പോൾ +2 അതുപോലുള്ള പല വിദ്യാഭ്യാസ ഭാഗത്തിനും നീന്തൽ അതുപോലുള്ള പല ഐറ്റത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റുള്ളതുമെല്ലാം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനെല്ലാം ഒരു അഡീഷണൽ മാർക്ക് കിട്ടുന്നൊരു തലത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഈ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അത് വലിയ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ സാധാരണ പിള്ളേർക്ക് വരാൻ പറ്റണം എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അഖിലാഞ്ജലി കൺവെൻഷൻ സെൻ്ററിനോട് അനുബന്ധിച്ചാണ്, നമുക്കറിയാം അഖിലാഞ്ജലി കൺവെൻഷൻ സെൻ്റർ അത് തന്നെ ഒരു കൺസെപ്റ്റാണ്, പുതിയ അനുഭവമാണ് ജനങ്ങൾക്ക്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇത് വിനോദവും വിജ്ഞാനവും കായിക പരിശീലനവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സംവിധാനമാണോ? അതെ അതെ. എന്തൊക്കെയാണ് ഒരുക്കിയത്? അതിനകത്ത് നീന്തൽ പരിശീലനം, സ്കേറ്റിംഗ്, അതുപോലെ 3-4 ജിം അതുപോലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്ക് സന്തോഷിക്കുവാനുള്ള പ്ലേ ഐറ്റംസ് കുറേ അധികമുണ്ട്. നല്ല ഒരു ഫുഡ് കോർട്ട്, കുറേ വളരെയധികം സാധനങ്ങൾ നമ്മൾ വെളിയിൽ നിന്ന് വരുത്തിച്ച് ഇവിടെ ഈ ആലപ്പുഴ ജില്ലയിൽ ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഥാപനമാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ നേതൃത്വത്തിലാണോ? അതെ അതെ. എന്താണ് ഈ കമ്പനി? കമ്പനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ കീഴിൽ ആദ്യം തുടങ്ങിയത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ആർദ്ര ഹാബിറ്റാറ്റ് എന്നും പറഞ്ഞു. അതിൽ അതിൻ്റെ ചെയർമാനാണ് ഞാൻ. അതിൽ തന്നെ നിന്നുകൊണ്ട് ഞാനും മോളും കൂടി ചേർന്ന് ഒരു ബാങ്കിങ് ഫീൽഡ്, അതിന് ശേഷം ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിനിടയിലാണ് സാധാരണക്കാർക്ക് ഒരു ഓഡിറ്റോറിയം എടുക്കാൻ ചെന്നാൽ 2-3 ലക്ഷം വേണ്ട സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്രയും പേരെ പങ്കെടുപ്പിക്കാവുന്നൊരു സ്ഥാപനം ഇവിടെ വേണമെന്നുദ്ദേശിച്ചത്. അതിന് തന്നെ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് പല ഓഡിറ്റോറിയങ്ങൾക്കും വേണ്ടത്ര പാർക്കിംഗ് സൗകര്യം ഇല്ല. ഇതൊരു 300-400 വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതി 3 സ്ഥലങ്ങളിലായിട്ട് പാർക്കിംഗ് സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ളൊരു സംഭവമായിട്ടാണ് ഇതിനെ കോളേജുകളിൽ നിന്നും മറ്റുള്ളതും ടൂറ് വന്നാൽ ആലപ്പുഴ ജില്ലയിൽ തങ്ങാവുന്ന ഒരു സംവിധാനം കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ഫുഡ് പാർക്ക് വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവർക്കുള്ള ഒരു വിനോദോപാധി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഫുഡ് പാർക്ക് ഉണ്ട്, ഐസ്ക്രീം പാർലർ ഉണ്ട്, കോഫി പാർലർ ബാറുണ്ട്, അതേപോലെ തന്നെ നീന്തൽ കുളമുണ്ട്, മത്സ്യക്കുളമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ? അതെ അതെ അതെ. ഇങ്ങനെ ഇതിനോടനുബന്ധിച്ച് പലതും പുതുതായിട്ട് തന്നെ, ഇത് കൂടാതെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞാലും ഒരു 6 മാസത്തിനുള്ളിൽ വിശാലമായ ഒരു സൗകര്യത്തോടുകൂടി എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് നഗരം വിട്ട് ഇത്രയും ദൂരം, അങ്ങനെ ദൂരം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും നഗരം വിട്ട് ഇങ്ങനെ ഒരു സംവിധാനം സജ്ജമാക്കുക, അതൊരു ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു രീതിയിലോട്ട് വന്നു. അതിലേക്ക് വന്നതിൻ്റെ കാരണം വളരെ കുറഞ്ഞ രീതിയിൽ സ്ഥലം കൊണ്ട് വികസിപ്പിച്ച് ഈ ഏരിയയിൽ വരാവുന്നത്ര കാര്യങ്ങൾ, ഇപ്പോൾ ഇതിനോടനുബന്ധിച്ചൊരു AC ഓഡിറ്റോറിയം വേണമെന്നുള്ളൊരു അഭ്യർത്ഥന കൊണ്ട് ഈ ദിവസം തന്നെ നമ്മളൊരു ശിലാസ്ഥാപനം അതിനായി നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഒരു കുട്ടികൾക്കൊക്കെ വന്നാൽ സ്റ്റേ ചെയ്യാവുന്ന, പല ജില്ലകളിൽ നിന്നും വന്ന് സ്റ്റേ ചെയ്യാവുന്ന ഒരു സംവിധാനം കോളേജ് പിള്ളേർക്ക്, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് നടത്താനാണ് ഞങ്ങളുടെ ഒരുക്കം. ഇപ്പോൾ ലക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തൊഴിലാളികളുടെ ആത്മാർത്ഥത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളി, അതിഥി തൊഴിലാളികൾ നിരവധി പേർ പണിയെടുക്കുന്നു. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം, അവർക്ക് കിടക്കാനും താമസിക്കുന്നതിനുള്ള സൗകര്യം, ഫുഡ് നൽകുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ നിലയിൽ അവരെ വലിയ നിലയിൽ സഹായിച്ചു എന്ന് മനസ്സിലാക്കും. തുടർന്നും അതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരനും ഒരു 4 വർഷത്തോളമായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും തന്നെ ഈ ജോലിയിൽ നിന്ന് ഒരാളും ഞാൻ പോകുന്നു എനിക്കെന്തെങ്കിലും കുറവുണ്ട് എന്ന് പറയേണ്ട ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടില്ല.
കൂടാതെ ഈ നാട്ടിലുള്ളവർക്കൊരു വിവാഹം നടത്തുന്നതിനോ മറ്റുള്ളതിനോ ഒക്കെ ഒരു 10 രൂപ കുറഞ്ഞു അല്ലെ പൈസയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം കൊടുക്കാത്തൊരു സാഹചര്യവും നമ്മളിൽ നിന്ന് കൺവെൻഷൻ സെൻറ്റർ കൊടുക്കാത്തതും ഉണ്ടായിട്ടില്ല. അവരുടെയും കല്യാണം നടക്കണം, 10 സെൻറ്റ് സ്ഥലത്ത് പോലും ഇല്ലാത്ത പലരും ഉണ്ട്. അവർക്കും നല്ല രീതിയിൽ അവരുടെയും മക്കളുടെ ഒരു വിവാഹം ഒക്കെ നടക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ്. അതിനോടനുബന്ധിച്ച് ഈ നാട്ടിലുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ടൂർ പോകാനോ വീഗാലാൻഡിൽ പോകാനോ ഒക്കെ നിവൃത്തിയില്ല. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേക വളരെ ചുരുങ്ങിയ പൈസയിൽ കയറാവുന്നൊരു സൗകര്യം കൂടി ഇതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിലാണ് എല്ലാം. അതെ, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ എൻ്റെ മോളാണ് ഇതിൻ്റെ സിഇഒ, അഖില ലക്കി. ഇതിൻ്റെ ഡയറക്ടറായിട്ട് അഞ്ജലി ലക്കി. രണ്ട് മക്കള് അഞ്ജലി. ആ അഖില ഒരു അധ്യാപിക ഫീൽഡിലാണെങ്കിലും ഇവൻറ്റ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെയുള്ള ഫിലിം ഡയറക്ടർ അതുപോലുള്ള പല ഇതിലും ഉണ്ട്. കൂടാതെ മോള് ഒരു MBBS കഴിഞ്ഞെന്നുള്ള രീതി നിൽക്കുന്ന ഒരാളാണ് അഞ്ജലി. അവരുടെയൊക്കെ സമ്പൂർണ്ണമായ പിന്തുണ വൈഫ്. വൈഫ് ഗവൺമെൻറ് ഇതായത് കൊണ്ട് ഇതിലേക്ക് വരുന്നില്ല. പിന്തുണയുണ്ട്. നമ്മുടെ എല്ലാം വളർച്ചയുടെ പിന്നിൽ ഒത്തിരി ഒത്തിരി ഘടകങ്ങൾ ഉണ്ടാവും. ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ? കടപ്പെട്ടിട്ടുണ്ട്. ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ, ഹാബിറ്റ ടെക്നോളജി ഗ്രൂപ്പ് ചെയർമാൻ ശങ്കർജി, അദ്ദേഹം ആണ് ഞങ്ങളുടെയും ഞങ്ങളുടെ വീടിനെയും വളരെ ബുദ്ധിമുട്ടിൽ നിന്ന് കൈപിടിച്ചുയർത്തി ഇവിടം വരെ എത്തിച്ചത്. അദ്ദേഹത്തിന് എൻ്റെ മനസ്സ് നിറഞ്ഞ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എക്കാലവും നല്ലത് മാത്രമേ വരുത്താവൂ എന്നുള്ളൊരു പ്രാർത്ഥനയും എനിക്കുണ്ട്. അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കാണ്ട് ഒരു പ്രവൃത്തിയിലും ഞങ്ങൾ എത്ര ഇതായാലും ഏർപ്പെടരുതും എന്നാണ് എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളും. അദ്ദേഹം ഉള്ളത്രോം കാലം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളിയായിട്ട് ഇന്നും നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കും? വെള്ളാപ്പള്ളി നടേശൻ മുതലാളി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നെങ്കിലും അതിൽ ചന്ദ്രശേഖരൻ റിട്ടയേർഡ് DGP, അതുപോലെ തന്നെ MN പണിക്കർ വിദേശ വ്യവസായി, അങ്ങനെയുള്ള ഒരു സുഹൃത്ത് പോലെ സ്വൽപ്പം DIG മാർ, അതുപോലുള്ളൊരു റിട്ടയേർഡായിട്ടുള്ള പലരുമായിട്ട് നല്ല ബന്ധങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഈ ചടങ്ങിന് എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ശനിയാഴ്ച വൈകിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ പാർക്ക്, അതായത് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നമുക്കറിയാം ആലപ്പുഴക്കാർക്ക്, പ്രത്യേകിച്ച് ചേർത്തലക്കാർക്ക് ഇത് അപൂർവമായ ഒരു അഭിമാന നിമിഷം എന്ന് തന്നെ പറയേണ്ടി വരും. അപൂർവമായ ദൃശ്യവിരുന്നാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം അഖിലാഞ്ജലി കൺവെൻഷൻ സെൻറ്ററിനോട് ചേർന്ന് തന്നെയാണ് ഈ പുതിയ അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കും സജ്ജമാക്കിയിട്ടുള്ളതെന്ന് തന്നെ പറയാനും. വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വിനോദവും വിജ്ഞാനവും അതുപോലെ തന്നെ കായിക പരിശീലനവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേറിട്ട ദൃശ്യവിരുന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. ചേർത്തലക്കാർക്ക് ഇത് ഒരു അസറ്റാണ്, അഭിമാനമാണ് എന്ന് PD ലക്കി, ഇതിൻ്റെ ചെയർമാൻ PD ലക്കി നമ്മോട് പങ്കുവയ്ക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ ഒരു പങ്കുവഹിച്ചിട്ടുള്ളത്, സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഹാബിറ്റാറ്റ് ചെയർമാൻ ശങ്കർജിയാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നുകൂടി അദ്ദേഹം അടിവരയിടുന്നു. ന്യൂസ് ടീം, വിൻ മീഡിയ, ചേർത്തല.